സോ ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേരളത്തിലെ ഒരു യൂട്യൂബറുടെ ചാനൽ ഹാക്കായി പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ അഷ്കർ ടെക്കി എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചാനലാണ് ഇപ്പോൾ ഹാക്കായി പോയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഹാക്കായതും അതുപോലെ തന്നെ അതിൽ നിന്ന് നമുക്ക് റിക്കവറി ചെയ്തെടുക്കാൻ പറ്റുമോ അങ്ങനത്തെ കാര്യമൊക്കെയാണ് ഈ ഒരു വീഡിയോ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തന്നെ എല്ലാവരും അഷ്കർ ടെക്കിൻ്റെ ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അദ്ദേഹം പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, കയറി ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അദ്ദേഹത്തിന് ഏകദേശം 6,00,000 സബ്സ്ക്രൈബർ ആയിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഒന്നുമില്ല, ഇപ്പോൾ ഒരു വ്ളോഗ് ചാനലിലാണ് ഇപ്പോൾ വീഡിയോസ് ഇട്ടത് റീസെൻ്റ്ലി. അപ്പോൾ അദ്ദേഹം ഒരു സെക്കൻഡറി ചാനൽ തുടങ്ങിയിട്ടുണ്ട്, അതായത് അഷ്കർ ടെക്കി 2.0 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത്, കയറി ചെക്കൗട്ട് ചെയ്യുക. കുറച്ച് കാലം മുമ്പ് ഇതുപോലെ തന്നെ അബ്രഹാംസ് വേൾഡ് എന്ന് പറയുന്ന യൂട്യൂബറുടെ ചാനൽ ഹാക്കായി പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഹാക്കായ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, സ്പോൺസർഷിപ്പിൻ്റെ ഒരു അക്കൗണ്ടിൽ നിന്നും ഒരു മെയിൽ വന്നു അബ്രഹാംസ് വേൾഡ് എന്നൊരു ചാനലിൻ്റെ ഉടമയ്ക്ക്. അപ്പോൾ അദ്ദേഹം ആ ഒരു മെയിലിൽ വന്ന ലിങ്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. അദ്ദേഹം ക്ലിക്ക് ചെയ്തപ്പോൾ ആണ് ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തപ്പോഴാണ് മൊത്തം അദ്ദേഹത്തിന്, അതായത് ഹാക്കറിൻ്റെ കയ്യിലോട്ട് പോയത്. പിന്നെ കുറച്ച് ദിവസക്കാലം യൂട്യൂബിനൊക്കെ കംപ്ലയിൻ്റ് ചെയ്തു. അതുപോലെ തന്നെ കുറേ യൂട്യൂബറും അദ്ദേഹത്തിൻ്റെ പിന്നിലായിരുന്നു, ആരൊക്കെ ആയിരുന്നു ഹാക്ക് ചെയ്തതെന്ന്. അതുപോലെ തന്നെ ആ ഒരു ഹാക്ക് ചെയ്ത ചാനൽ തിരിച്ചു പിടിച്ചു അബ്രഹാംസ് വേൾഡ് എന്ന് പറഞ്ഞ്, ഇപ്പോഴും ഉണ്ട് ആ ഒരു ചാനലിന് എനിക്കിപ്പോൾ കാണാൻ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും എന്ന് വിശ്വസിക്കാം. കാരണം അഷ്കർ ടെക്കിക്ക് കുറേ സ്പോൺസർഷിപ്പൊക്കെ വരാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു മെയിലിൽ നിന്നും ഇതുപോലത്തെ ലിങ്ക് അദ്ദേഹം ക്ലിക്ക് ചെയ്തതും കൊണ്ടായിരിക്കാം ഇതുപോലെ ചാനൽ പോയത്. അപ്പോൾ ഒരുപാട് ചാനൽ ഇതുപോലെ ഹാക്കായി പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും യൂട്യൂബേഴ്സ് ആയിട്ടുള്ള എല്ലാവരും ജസ്റ്റ് ഒരു ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെ ചാനൽ എപ്പോൾ വേണമെങ്കിലും പൂട്ടിപ്പോകാം. കാരണം ആര് വേണമെങ്കിലും ഹാക്ക് ചെയ്യാം. എത്ര ബില്യൺ സബ്സ്ക്രൈബർ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പോൾ അതിന് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അതായത് 2 സെറ്റ് ഓഫ് പാസ്വേഡ് ഒക്കെ വളരെ ടഫായിട്ടുള്ള പാസ്വേഡ് ഒക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഹാക്ക് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ആൻഡ്രോയിഡിൽ നിന്നും iOS യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും ഇച്ചിരിയും കൂടി കഷ്ടമായിരിക്കും, അതായത് ഹാക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം നോക്കുക, അതായത് ആൻഡ്രോയിഡിൽ നിന്നും iOS-നായിട്ട് മാക്സിമം നോക്കുക. അഷ്കർ ടെക്കി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഒന്നുമല്ല, തുടങ്ങിയത് ഏകദേശം 5 വർഷം മുമ്പ് ഈ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യകാലത്തൊക്കെ ഇദ്ദേഹം സെൽഫി സ്റ്റിക്കും അതുപോലെ തന്നെ മൊബൈൽ ചെയറിൽ വെച്ചിട്ട് മൊബൈൽ അതിൽ ഹോൾഡ് ചെയ്തിട്ടായിരുന്നു വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോഴാണ് ഈ അടുത്താണ് ക്ലിക്ക് ചെയ്തത് ഞാൻ 20K 30K ആ ഒരു വീഡിയോസൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഏകദേശം 6,00,000 സബ്സ്ക്രൈബർ ആയിരുന്നു ഉണ്ടായിരുന്നത്, അതൊക്കെ മൊത്തം പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് തിരിച്ചു പിടിക്കും കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചെറിയൊരു സപ്പോർട്ടിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. എനിക്കൊരു സബ്സ്ക്രൈബർ ഒരു വ്യൂസിന് വേണ്ടിയല്ല. കേരളത്തിൽ കുറേ ടൈപ്പ് ഓഫ് ഹാക്കേഴ്സ് ഉണ്ട്, അതായത് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്, ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആരൊക്കെയാണ് ഹാക്ക് ചെയ്തത് ഒന്നും അറിയാൻ പറ്റില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയുള്ള ഒരു വീഡിയോ, ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തായ അഷ്കർ ടെക്കിൻ്റെ ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും, കയറി ഫോളോ ചെയ്യുക അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം അദ്ദേഹത്തിന് ഒരു സബ്സ്ക്രൈബറും ഇല്ല. പുതുതായിട്ട് റീസെൻ്റ്ലി ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്, അതായത് അഷ്കർ ടെക്കി 2.0 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഞാൻ വ്യൂസിനും സബ്സ്ക്രൈബേഴ്സ് കൗണ്ടിനും വേണ്ടി ചെയ്തതല്ല, അപ്പോൾ പുള്ളിക്കാരനൊരു സപ്പോർട്ടിന് വേണ്ടി ചെയ്തൊരു വീഡിയോ ആയിരുന്നു ഗൈസ്. അപ്പോൾ ഇത്രയുള്ള ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടല്ല. ഓക്കെ, അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയി കാണാം. അതൊരു ബൈ.